സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് അർബൻ ഫ്രീ റൈഡിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ പല എപ്പിസോഡുകൾ ഉണ്ട്, ഇറക്കുന്നുണ്ട്. അപ്പോൾ ഒപ്പം നമ്മുടെ മിക്കി ഉണ്ട്, അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ വീഡിയോയിൽ കണ്ട ആ വണ്ടി 520 2015 മോഡല് ഫുള്ള് റീപെയിൻറ് ചെയ്ത് കസ്റ്റം ചെയ്തത്. എടാ, നീ റീപെയിൻറ് ചെയ്തത് നിന്റെ ഷോപ്പിൽ തന്നെയല്ലേ? പുറത്തുനിന്ന് ചെയ്യുമ്പോൾ എത്ര രൂപ വരും? പുറത്തുനിന്ന് ഒരാൾ വരും ചെയ്യുമ്പോൾ അറിയില്ല, അത് നോക്കണം. അതുകൊണ്ടാണ് അതിൻ്റെ പ്രൈസ് റീപെയിൻറ് ചെയ്തതിൻ്റെ പ്രൈസ് പറയാണ്ടിരുന്നത്. പെയിൻറ്റിൻ്റെ റേറ്റ് മാത്രമേ പറഞ്ഞുള്ളൂ, കാരണം സ്വന്തം കടയിൽ സ്വന്തം ആൾക്കാർ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ പണിക്കാരെ വെച്ച് വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ അധികം വന്നിട്ടില്ല. നമ്മുടെ ഒപ്പം അർജുൻ ഉണ്ട്, ഹായ് പറ. ഹായ്. അവൻ്റെ കോസ്മിക്ക്, എൻ്റെ മാരിൻ, പിന്നെ അവൻ്റെ മോഡിഫൈഡ് വണ്ടി എല്ലാം കൂടിയിട്ട് ഇന്ന് തൃശ്ശൂർ ഒന്ന് കറങ്ങണം. അവിടെ തൃശ്ശൂർ മറ്റേ ഇത് തുടങ്ങിയ നമ്മുടെ പനകൾ കുത്തി തുടങ്ങിയ പന്തല് റൗണ്ടില് ഇല്ല അല്ലേ? എക്സിബിഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, എന്തായാലും നോക്കാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇവിടെ പൊക്കോ അത് ചെറിയൊരു സെക്ഷനായിരുന്നു, ഇങ്ങനെ കുഴിയും ഇതൊക്കെ ആയിട്ട്. ഇനി നേരെ പോയിട്ട് സ്ലാബ് വേറല്ലേ, പണ്ടത്തെ ഫുട്പാത്ത് പരിപാടികൾ. സൺഡേ ആണ്, അധികം തിരക്കുകൾ ഇല്ലാത്ത റൂട്ടിൽ കൂടെയാണ്. എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ അടുത്ത അതെന്താ അത് ബാക്ക് ഹോപ്പാവാത്ത എനിക്ക് ഏറ്റവും പേടിയുള്ളതാ. അത് ഞാൻ എന്തായാലും പറയാം നിങ്ങളോട്. നിങ്ങളോട് ഞാൻ പറയാൻ നിൽക്കുകയായിരുന്നു, ബാക്ക് ഹോപ്പാവത് വൺ സീനത് ഹോപ്പായില്ലേ മനസ്സീന ഫ്രണ്ടിലേക്ക്. എന്റെ മുന്നിൽ ചെയ്താലേ കിട്ടുള്ളൂ ബാക്ക്. എന്തോ ശകുനം കിട്ടിട്ട് അടുത്ത സ്ലാബ് നോക്ക്, ഇത് കയറ ചെയ്യാൻ പറ്റുമോ നോക്കി നോക്ക്. ആളാതെ എടാ ഈ അമ്പലം ഞാൻ പറഞ്ഞേ. കുറച്ച് സ്റ്റെപ്പുകൾ കിട്ടിയിട്ടുണ്ട്. ഏ ആ ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു അല്ലേ ഇതിൽ? അവിടാ അവിടെ ആൾക്കാരുണ്ട്, വേഞ്ച അടിച്ചോ. അയ്യോ ബ്രേക്ക് അങ്ങോട്ട് ഇങ്ങോട് മാറണാരേ, ഓടിക്കോ. അവിടെ അവിടെ കമ്മിറ്റിക്കാരുണ്ട്, വേണ്ട വളരെ തെറിയാക്കണ്ട. വായ വായ വിട്ടോ വിട്ടോ, ഓടിക്കോ. കമ്മിറ്റിക്കാരായിട്ട് ബാക്കിൽ ഒരു 19 ആൾക്കാർ, 19 ആൾക്കാർ എൻ്റെ മോനെ. കണ്ട ആ ഒരു 19 പേര് അതിൻ്റെ. ആ അവിടെ ഫ്രണ്ടിൽ വണ്ടി ഇരിക്കണ്ടായിരുന്നു. കിട്ടോ എടാ ലെഫ്റ്റ് എടേ, പാർക്കിങ്ങിൻ്റെ അവിടെ കയറ്റ്. അത് പെർഫെക്റ്റ് സാധനമായിരുന്നു. ആദ്യം ഫ്രണ്ട് ഹോപ്പായതിനു ശേഷം ബാക്കിലത്തെ ടയറ് വന്ന് പെർഫെക്റ്റായിട്ട് കുത്തി. ഇവിടെ അങ്ങനെ വേണം ശരിക്കും ഹോപ്പ് ചെയ്യുമ്പോൾ സാധനം സൈക്കിളിൽ ലാൻഡ് ചെയ്യാൻ. എന്തായാലും അത് അടിപൊളിയായിരുന്നു. എനിക്ക് രണ്ട് വട്ടം അതുപോലെ കൃത്യമായിട്ട് സൈക്കിള് ഹോപ്പായി, കൃത്യമായിട്ട് ശരിക്കും നിന്നു. ഞാനിപ്പോൾ ഈ ഒരു സെക്ഷൻ ചെയ്തതില്ലേ, നമ്മളെ റോട്ടിൽ വന്നിട്ട് ചവിട്ടണ കാരണേ അധികം അങ്ങോട്ട് നേരെ 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 റോട്ടിൽ വന്നിട്ട് ചവിട്ടണ സീറ്റാണ് പൊക്കി വയ്ക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സീനുണ്ട്. ഈ ഭാഗത്ത് ഒരു ബിൽഡിംഗ് ഉണ്ട്,
ഈ ബിൽഡിങ് കടകളും സെക്യൂരിറ്റി ഇല്ല സെക്യൂരിറ്റി ഇല്ല കടകളും അടച്ചിട്ടോക്ക ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ കയറിയിട്ട് കാണാം കയറണ്ട നേരെ 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 ഇത് ഏത് ബിൽഡിങ്ങടെ കളർ തിരിഞ്ഞു 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 മാറ്റി ഏത് അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഇതിന് വേണ്ടി വേറെ സെക്യൂരിറ്റി ഉണ്ട് സെക്യൂരിറ്റി ഉള്ള കാരണം പതുക്കെ നമുക്ക് ഉണ്ടാം അവൻ്റെ വീലൊന്ന് ടൈറ്റ് ചെയ്യണതാണ് വീല് ടൈറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്റ്റെപ്പുള്ളൂ ചടിക്കാം സെറ്റല്ലേ വാ നേരം അങ്ങോട്ട് കിട്ടോ കേട്ടോ റെയിൽവേ സ്റ്റേഷനോട് കിട്ടോ ആള് കണ്ട സീൻ ഇറങ്ങണ്ട ഇല്ല ബ്രേക്ക് കേട്ടോ ബ്രേക്ക് കുറവുണ്ട് കേട്ടോ എൻ്റെ ബ്രേക്കും വൺ സീനോ ബ്രേക്ക് ഇങ്ങനത്തെ സിറ്റിയിലൊക്കെ ടെക്ട്രോ ഭയങ്കര ഇതാടാ നിന്റെ ഷിമാനല്ലേ നിന്റെ ബ്രേക്ക് ഷിമാനല്ലേ അവൻ്റെ ഷിമാനാണ് എൻ്റെ ടെക്ട്രോ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് സീനാ ബ്രേക്ക് കിട്ടല് ഭയങ്കര സീനാ ടെക്ട്രോ ആയിട്ട് പോലും ടെക്ട്രോയുടെ ഹൈഡ്രോളിക് ബ്രേക്ക് ആയിട്ട് പോലും ഇനി നമുക്ക് അടുത്ത ലൊക്കേഷൻ നോക്കാം നമുക്ക് ഇവിടെ ഒരു ലൊക്കേഷൻ കിട്ടി എന്തോരണ്ടാ നിൻ്റെ മുട്ട് വരെ ഉണ്ടോ ഹൈറ്റ് പക്ഷേ അടുത്ത് നിന്ന് നോക്കി കുറച്ച് വലിയൊരു ഡ്രോപ്പാണ് ഇല്ലേ ആ ഇവൻ്റെ മുട്ട് വരെ ഉണ്ട് കേട്ടോ ഇവൻ്റെ മുട്ട് വരെ ഉണ്ട് ഒരു ഡ്രോപ്പ് കിട്ടിയതാണ് ഇത്ര വലിയ കുറച്ച് വലിയ ജമ്പാണ് എന്താ പറയണ പറ്റോ വീഴാൻ ചാൻസ് കൂടുതലോ കോൺഫിഡൻസ് കുറവുണ്ട് നിനക്ക് എന്താ പറയണ കുറവുണ്ട് എനിക്ക് നല്ല രീതിക്ക് എന്റെ മോനെ ഇതേതാ വണ്ടിയടാ ഫോർസി അല്ലേ ഏതാ ഏതാ വണ്ടി പോർഷെ അപ്പൊ എന്തായാലും ഫസ്റ്റ് ഞാൻ തന്നെ ചെയ്യണമെന്നാണ് പറയണത് അല്ലേ ഞാൻ ചെയ്ത് നോക്കി നോക്കാം വണ്ടികളൊന്ന് കുറയട്ടെ ചെറിയൊരു ഭയം വേണ്ടടാ പോപ്പ് മനുഷ്യന് പേടിയാവാ അവരുണി ചെയ്യണില്ല എന്ന് പറഞ്ഞപ്പോൾ സംഭവം അവിടെ നിന്ന് സ്പീഡിൽ വന്നിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ ഇവിടെ ഹോപ്പ് ചെയ്യുമ്പോൾ സ്പീഡ് കുറച്ച് കുറയും ഇല്ലേ അവിടെ ഹോപ്പ് ചെയ്യുമ്പോൾ കുറച്ച് സ്പീഡ് കുറയും അത് കഴിഞ്ഞിട്ട് എടാ നീ വെറുതെ ഒന്ന് ഇറക്കി കാട്ടിയ ഫെയിലായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഹോപ്പ് ചെയ്യാൻ ആദ്യം ഇല്ലേ സസ്പെൻഷൻ നല്ലോണെന്താ ആദ്യം നീ കണ്ട ആദ്യം ക്രാങ്ക് തട്ടും അത് കഴിഞ്ഞിട്ട് ഓവർ ദ ബാർ എൻ്റെ പൊന്നെ ചിന്തിക്കാൻ വയ്യ എനിക്ക് വാടാ വേഗം പോവാ ചെയ്യാൻ പറ്റാത്ത വൻ സീനാണ് എന്തായാലും അടുത്ത ലൊക്കേഷൻ നോക്കി നോക്കാം എന്നാലും എൻ്റെ മനസ്സിൽ ചെറിയൊരു കോൺഫിഡൻസ് ഇപ്പോഴും ഉണ്ട് വാ എന്തായാലും നോക്കാം അത് പറ്റാത്ത രീതിയിൽ അവിടെ എടുക്കട്ടെ എൻ്റെ മൂന്നാമത്തെ സ്ഥലമാണ് ഇത് പറ്റാത്തത് കേട്ടോ ചാമ്പിക്കോ ചാമ്പിക്കല്ലോ ചാംകോ എന്നല്ലേ ചാംകോ ലിമിറ്റഡ് ഈ ഹോപ്പ് കേട്ടോ ചാംകോ ലിമിറ്റഡിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് ചാമ്പിക്കോ ആ സാധനം ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളിൽ ഒരു നാം ലിസ്റ്റിൽ ഒരവണി കൂടി അത്രേ ഉള്ളൂ എന്തായാലും നോക്കി നോക്കാം നമ്മൾ കഴിഞ്ഞ വട്ടം ഞാൻ ചാടിച്ചു മറ്റേ പൂമല ഡാമിലടാ പൂമല ഡാമിൽ എനിക്ക് ആ സ്റ്റയേഴ്സ് നമ്മളെന്നും ചെയ്യണത് തന്നെയാണ് പക്ഷെ അത് ഭയങ്കര പേടി എനിക്ക് ഫസ്റ്റ് ടൈം കോസ്മിക് കൊണ്ട് അങ്ങടായിരുന്നു റൈഡ് 2019 അപ്പോൾ ഭയങ്കര പേടിയത് അപ്പോൾ ഞാൻ കരുതി അത് എന്നിട്ട് ഇന്നലെ പോയി ചെയ്തു അതുപോലെ വെറുതെ പേടിക്കണ്ട നിങ്ങളുടെ കമൻറ്റ് ഈ ഒരു സെക്ഷനെ കുറിച്ച് എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യട്ടെ അവൻ ചാടിക്കാൻ പോകാമെന്നുള്ളൂ
അവൻ്റെ ബാക്ക് നല്ലോണം ഓഫാവുണ്ട്. എൻ്റെ ഞാൻ ഗോപ്രയിലുള്ള കാരണേ ഗോപ്ര ഞാൻ എൻ്റെ പേത്ത് ആയതുകൊണ്ട് എൻ്റെ ബാക്ക് ഓഫാവണമൊന്നും കാണില്ല. അപ്പോൾ എനിക്ക് തന്നെ വിലയിരുത്താൻ പറ്റില്ല. എന്തായാലും അടുത്ത ലൊക്കേഷൻ നോക്കാം. എടാ നോക്കണത് ജീവടെ ചാടിച്ചിട്ട് മറ്റേ സെയിം ഇത് തന്നെ. ഏത്? അതാ അത് വേണ്ട, അതാ ക്ലോസ്ഡ് അല്ല. അവിടെ ഇത് നോക്കി നോക്കാം. ഈ സംഭവം ഇവിടെ കുറച്ച് കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കടകളും ഇതല്ല, ചെറിയൊരു ലോഡ്ജ്, ചെറിയൊരു ലോഡ്ജ് സെറ്റപ്പാ. നമ്മളെ ഓടിപ്പിച്ചു ഗൈസ്, വാ. ഏ പോലീസല്ലേ പിടിച്ചേ, ലോഡ്ജ് ഉടമകൾ. ബീപ്പ് ബീപ്പ് ഇടണോ? ആളെ എന്തരടാ ബീപ്പാണ് പറഞ്ഞേ? ബീപ്പ് ഇടാളതാണോ പറഞ്ഞേ? ആ തെരയാണോ പറഞ്ഞേന്ന് അറിയില്ല. അവരെന്തോ പറഞ്ഞു, ഞാനെന്തായാലും ചെയ്തു. അവരിനിപ്പം എന്തായാലും ചെയ്തോട്ടെ. ഏത് അടി വാങ്ങാൻ താല്പര്യമില്ല, പൂരാണ്. പൂരത്തിന് സമയത്ത് ഫുള്ള് അഞ്ച് പേരലുകളായിരിക്കും മൊത്തം. അപ്പോൾ ഇനി അടുത്ത ലൊക്കേഷൻ നമ്മൾ വടക്കേ സ്റ്റാൻഡിൽ പറഞ്ഞാൽ ചെയ്യാത്തതിലടാ. ആ സ്റ്റേയേഴ്സ് ഓ ഇന്നത്തെ വീഡിയോ ഫുള്ള് സ്റ്റേയേഴ്സായി എടാ. കുറേ സ്റ്റെപ്പുകളായി, കുറേ സ്റ്റെപ്പുകൾ. ഇനി ഈ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷക്കാരെ കൂടുതലും ചെയ്യുന്നുണ്ട്. ഓട്ടത്താണ്ടേ നിറച്ച്. എന്തായാലും വടക്കേ സ്റ്റാൻഡ് നോക്കാം, അല്ലെങ്കിൽ ഇനി വടക്കേ സ്റ്റാൻഡ് നോക്കാം. ഓവർടേക്ക് വേണ്ട. ഏതാണ്ട് കുറഞ്ഞു. അങ്ങനെ നമ്മൾ നമ്മുടെ പണ്ടത്തെ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ആക്ച്വലി ഇവിടെ ചെറിയൊരു സെക്ഷൻ. ഏതാ അപ്പുറ സൈഡാ? അപ്പുറത്തെ സൈഡിലാണ് എന്നാണ് അവൻ പറയുന്നത്. സോ എവിടെയാ? നീ എവിടെ ഉദ്ദേശിച്ചേ? അല്ലല്ലോ ഇവിടെ ഇല്ലായിരുന്നല്ലോ അത്. പിന്നെ എവിടെയാ? ഇവിടെ അല്ലടാ, തൊട്ടപ്പുറത്തായിരുന്നു. അപ്പൊ അടുത്ത ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അവന് ബ്രേക്ക് ഇല്ല കേട്ടാ. അതിൻ്റെ ഒരു അല്ലടാ, കോസ്റ്റിക്കിന് ബ്രേക്ക് കുറവല്ലേ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇല്ലാതില്ല. നല്ല ബ്രേക്ക് വേണല്ലേ ചേടാ. ക്യാമറ ഓഫ് ചെയ്തോ? നീ ചെയ്യണില്ലല്ലോ, അല്ലെങ്കിൽ രണ്ടോടം ചെയ്തോ? നീ ബ്രേക്കിന്റെ പരിമിതികളുണ്ട്. ഷിമാനോ ചെയ്യണില്ലടാ, ബ്രേക്ക് പാഡ് മാറിയിട്ടില്ലേ. മൈക്കിൾ ജിജോ, മൈക്കിൾ ജിജോ ഇൻസ്റ്റാഗ്രാമിലെ, മൈക്കിൾ ജിജോ ഇൻസ്റ്റാഗ്രാമിലെ. അത് കഴിഞ്ഞു. അപ്പോ ഇനി ഇനി വേറെ ഏതെങ്കിലും ലൊക്കേഷൻ ഉണ്ടോ? അറിയോ?
സ്റ്റാൻഡിന്റെ അത് അത് സീൻ അത് കെട്ടിപ്പൊട്ടിരിക്കുന്നു. എനിക്ക് അറിയോ ഏതെങ്കിലും ലൊക്കേഷൻ ലൊക്കേഷൻ ഓർമ്മയുണ്ടോ? അല്ലതും ഓർമ്മയിലില്ല. നമ്മളിങ്ങനെ എവിടെയെങ്കിലും വഴിയിൽ പോകുമ്പോൾ നോട്ടീസ് ചെയ്ത് വെച്ച് പിന്നെ വരുന്നതാണ് ഇതൊക്കെ നമ്മൾ. ഏത് ആ ഈ സ്ഥലം പിന്നെ നമ്മുടെ ഓർമ്മയിലുണ്ടായിരുന്നു. കഴിഞ്ഞ വട്ടം നമ്മൾ ചെയ്തിട്ടുണ്ടായതല്ലേ, ചെയ്ത സ്ഥലത്തല്ലേ ചെയ്യേണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതുകൂടെ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോ ചെയ്തതാണ്. കണ്ടു നോക്കി നോക്കുക. എനിക്കൊരു ഐഡിയ, നമുക്ക് അവിടെ ചെയ്യാൻ പറ്റാത്തത് സൈഡിൽ നിന്ന് ഹോപ്പ് ചെയ്യാനല്ലേ. മീൻസ് നേരെ പോയിട്ട് ഒന്നില്ലെങ്കിൽ നേരെ ചാടിക്കാം, അല്ലെങ്കിൽ തുമ്പത്ത് വന്നിട്ട് സൈഡിൽ നിന്ന് ഹോപ്പ് ചെയ്യാം. അങ്ങനത്തെ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു ആ സ്ഥലത്ത്. അവിടെ നല്ല ഹൈറ്റിലാണ് കാട്ടിയത്. അപ്പോൾ എനിക്ക് ഒരു ഐഡിയ തോന്നുന്നത് ഇത് ഈ കൂടെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിർത്തിയിട്ട് ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് നിന്ന് നിർത്തിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടിക്കുക. ഐഡിയ കിട്ടിയാ? ഏ മിക്കിക്ക് മനസ്സിലായ? അപ്പോൾ സൈഡ് ഒന്ന് സൈഡിലേക്ക് ഒന്ന് ഹോപ്പ് ചെയ്യാൻ പഠിക്കണം എന്നെനിക്കുണ്ട്. കാരണം രണ്ട് സ്ഥലങ്ങളിൽ എനിക്ക് അത് അറിയാത്തത് കാരണമാണ് എനിക്ക് ആ ഒരു ഹോപ്പിങ് അത് ക്ലിയർ ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ ഇതൊന്ന് നോക്കി നോക്കാം. അതെന്തായാലും കുറച്ചു മണിയും പഠിക്കണം. ഏത് മീൻസ് എങ്ങനെ? അപ്പോ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാ എനിക്ക് കുറച്ചുകൂടി ഒന്ന് ഭംഗിയിൽ പഠിക്കണമെന്നുണ്ട്. അപ്പോ വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലല്ലോ വീഡിയോ എൻ്റെ അല്ലേ. അപ്പോ അത്രയ്ക്കൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അർബൻ ഫ്രീ റൈഡ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കുറെ സപ്പോർട്ട് അറിയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യണത്. ലൈക്ക് ചെയ്യുക, ഇപ്പൊ തന്നെ നിങ്ങളുടെ ഭാഗത്തുള്ള സപ്പോർട്ട് അറിയിക്കുക. അപ്പോ ബൈ. മൈക്കിൾ ജിജോ, അർജുൻ സെൻ, അർജുൻ അർജുൻ സാർ ഇൻസ്റ്റാഗ്രയിൽ എ ആർ ജൂൺ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ചെക്ക് ചെയ്ത് നോക്കിയോക്കാം. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.